മംഗളൂരു സ്ഫോടന കേസ് പ്രതികൾക്ക് കേരള ബന്ധമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര. പ്രതികളെക്കുറിച്ച് കേരളത്തിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘവും കേന്ദ്ര ഏജൻസികളും പരിശോധന നടത്തും. കൊച്ചി കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്ന് കർണാടക ഡിജിപിയും വ്യക്തമാക്കി. It is logical to presume that he was getting radicalized right from 2019. The first manifestation of that radicalization came when he wrote on the walls in Mangalore city. Yes. And at that time, he was rightly booked under UAPA. I am in touch with DG of Tamil Nadu also, DG of Kerala also, and we are working towards common purpose to find the people behind him. കെ.ബി. ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ മംഗളൂരു സ്ഫോടന കേസിന് മുൻപ് ഒരു ട്രയൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കേരള ബന്ധം എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്? ഈ മംഗളൂരു സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയായ മുഹമ്മദ് ഷാരിഖിന് അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലും എത്തിയെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇനി അറിയാനുള്ളത് അവിടെ ആരൊക്കെയായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരെല്ലാം സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്പെഷ്യൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നാണ് കർണാടക DGP പ്രവീൺ സൂദ് വ്യക്തമാക്കുന്നത്. ഏതായാലും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഈ പ്രതികളുടെ ലക്ഷ്യമെന്നും പറയുന്നു. അതിനിടയിലാണ് ഈ സ്ഫോടനം അതൊരു ആസൂത്രിതമാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് ഷിമോഗയിൽ തുങ്കാ നദിക്കരയിൽ ഈ ഒരാഴ്ച മുൻപ്, അതായത് ഈ സ്ഫോടനം നടക്കുന്നത് നവംബർ 19-നാണ്, അതിന് ഒരാഴ്ച മുൻപ് ഇവർ ഒരു ട്രയൽ സ്ഫോടനം നടത്തിയിരുന്നു. അതിൻ്റെ ആ പ്രദേശത്തെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുകയും ഈ സ്ഫോടനത്തിൻ്റെ അവശേഷിപ്പുകളെല്ലാം തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇതൊരു പെട്ടെന്നുണ്ടായ സംഭവമല്ല, കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ട്രയൽ നടത്തി എന്നുള്ള കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായ ഒരവസ്ഥയാണ്. ഏതായാലും 8 ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ഇയാളെ പരിശോധിക്കുന്നത്. ഈ സാധാരണ നിലയിലേക്ക് ഷാരിഖ് തിരിച്ചെത്തിയാൽ കൂടുതൽ തെളിവുകൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാമെന്നാണ് കരുതുന്നതെന്നാണ് കർണാടക പോലീസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ച ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം NIA വൈകാതെ കൈമാറുമെന്നും അറിയുന്നുണ്ട്. അതിനുള്ള ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്നൊരു അനുകൂല സമീപനമാണ് ഉണ്ടാവേണ്ടത്. ഏതായാലും അത് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഫോടനം നടന്ന തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ NIA ഉൾപ്പെടെയുള്ള ഏജൻസികളെല്ലാം തന്നെ മംഗലാപുരത്ത് എത്തിയിരുന്നു. ഏതായാലും അവരുടെ അന്വേഷണം, അവർ പ്രാഥമിക അന്വേഷണം എല്ലാം തന്നെ സമാന്തരമായി നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കർണാടക DGPയും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഏതായാലും ഇത് ഒരു അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസായതിനാൽ തന്നെ വിശദമായ അന്വേഷണം ഈ 3 സംസ്ഥാനങ്ങളിലെ, കർണാടക, കേരള, അതുപോലെ തന്നെ തമിഴ്നാട്, 3 സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയെ ഉപയോഗിച്ച് നടത്തുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെയും കർണാടക കേരളത്തിലേക്ക് അയക്കുമെന്നും അറിയുന്നുണ്ട്.